ഐക്യരാഷ്ട്രസഭയുടെ പാലസ്തീൻ പ്രമേയങ്ങളും നിലപാടുകളും അംഗീകരിച്ച് നടപ്പിലാക്കാൻ ഇസ്രായേലും പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികളും തയ്യാറാകണമെന്നും യുദ്ധം നിർത്തി ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാവരും തയ്യാറാവണമെന്നും സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും ജനയുഗം പത്രാധിപരുമായ രാജാജി മാത്യു തോമസ് പ്രസ്താവിച്ചു. സിപിഐ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഓട്ടുപാറയിൽ സംഘടിപ്പിച്ച പാലസ്തീൻ ഐക്യദാർഢ്യ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജാജി. യോഗത്തിൽ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ അധ്യക്ഷത വഹിച്ചു. സിപിഐ ജില്ലാ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് പി കെ പ്രസാദ്, സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തി ബോധി, മണ്ഡലം നേതാക്കളായ കെ കെ ചന്ദ്രൻ, എം യു കബീർ, എം എ വേലായുധൻ, ഇ എൻ ശശി, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ എന്നിവർ സംസാരിച്ചു. സിപിഐ മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ സ്വാഗതവും ലോക്കൽ സെക്രട്ടറി കെ എ മഹേഷ് നന്ദിയും രേഖപ്പെടുത്തി. പരിപാടിക്ക് മുമ്പ് നഗരത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനവും നടന്നു. കഴിഞ്ഞ ഒക്ടോബർ 7 തീയതിയാണ് യുദ്ധം ആരംഭിച്ചത്. നിങ്ങൾക്കറിയാം, ഇസ്രായേലിലേക്ക് ഹമാസ് അക്രമം നടത്തി 1000-ലധികം ആളുകളെ കൊല്ലു എന്നത് ശരിയാണ്. അതിന് ജനതയുടെ ചെറുനിൽപ്പിന്റെ പോരാട്ടത്തിന്റെ ഭാഗമാണ്. 1948 മുതൽ ഏതാണ്ട് 75 വർഷക്കാലമായി, മുക്കാൽ നൂറ്റാണ്ട് കാലമായി സ്വന്തമായി രാജ്യമോ ജീവിക്കാൻ അവകാശമോ ഇല്ലാത്ത ഒരു ജനതയുടെ ജനതയ്ക്കുമേൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പീഡനങ്ങൾക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പാണ് ഹമാസ് നടത്തിയിട്ടുള്ളത്.